കണ്ടിന്യൂയായ നാട്ടുകാർക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഘട്ടത്തിൽ ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് എന്റെ ലൈഫിൽ കാണണം. It's me, your Travelers Memories. അപ്പോൾ ട്രാവലേഴ്സ് മെമ്മറീസ് മറ്റൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോണെ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഈ കൊറോണയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വ്ളോഗ്സാണ്. അപ്പം നമുക്ക് വ്ളോഗിലോട്ടാം. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഒരു വ്ളോഗിലും അല്ലെങ്കിൽ ഇനിയുള്ള വ്ളോഗിലും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ മാസ്കും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. അപ്പം ആ ഒരു കാര്യം ഓക്കെ. അപ്പം നിങ്ങൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കോവിഡിൻ്റെ ടൈം അല്ലാത്ത സമയത്ത് 3 നേരം അത് വെറൈറ്റി ഇതിൽ മന്തികൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഇവർ ഇപ്പം നിലവിൽ ഒറ്റ തവണ മാത്രമാണ് മന്തി ഉണ്ടാക്കുന്നത്. പിന്നെ ഒരു ലേഡീസ് മാമ പിന്നെ ഞാൻ പിന്നെ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ഇത് ഇവിടുത്തെ സ്ഥിരം കസ്റ്റമറാണ്. പിന്നെ എന്നെ എൻ്റെ അച്ഛൻ്റെ ഒരു ഫ്രണ്ടാണ്, താടിക്കണ്ടോ, ഞങ്ങളുടെ അടിമാലിയിലെ താടിക്കാരനാണ്. അപ്പം നമ്മൾ ഈ ഹോട്ടലിലോട്ട് കയറിപ്പോയതിൻ്റെ ഇൻറ്റീരിയൽസും കാര്യങ്ങളൊക്കെ കാണുവാണ്. നമ്മളിവിടെ കാണാൻ സാധിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് കയറി വരുമ്പോൾ തന്നെ സാനിറ്റൈസർ ഇവർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആണെങ്കിലും നമ്മൾ ഇവിടെ വെക്കുമ്പോൾ ഈ ഒരു ഹാൻഡിൻ്റെ കോൺടാക്റ്റ് വരാണ്ടിരിക്കാൻ വേണ്ടി ഈ നമ്മളിവിടെ കാലിലൂടെ പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ അടുത്തോട്ടേക്ക് വരുന്ന രീതിയിലാണ് ഉള്ളത്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കൗണ്ടറാണ്. ഇവിടുത്തെ ചേട്ടന്മാരൊക്കെ നിൽക്കുന്നുണ്ട്. നമുക്ക് ഓരോരുത്തരായിട്ട് പരിചയപ്പെടാം. അനീഫ വയനാടുകാരനായ നമ്മുടെ അനീഫ ഇക്കുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഒരു പാർട്ട്ണറിന്റെ ഫാദർ ആണ്. പിന്നെ നമുക്ക് ബാക്കിയുള്ള പരിചയപ്പെടുത്താനായിട്ട് വേറൊരു പാർട്ട്ണർ ആയിട്ടുള്ള ഷമീർ ഷമീമിക്കയാണ്. പിന്നെ ഷമീർ രണ്ടുപേരുടെ പേര് നല്ല സാമ്യമായിട്ടുണ്ടല്ലേ. പിന്നെ നമ്മൾ ഇൻറ്റീരിയൽസും കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ ഇവയായിട്ട് നമുക്കൊരു ഫ്രിഡ്ജും കാര്യങ്ങളുണ്ട്. ഇത് പോണോ ഫ്രിഡ്ജ്, പിന്നെ ഒരു ഫ്രീസർ. പിന്നെ ഇപ്പം ഡൈനിങ് ഇല്ലാത്ത കാരണം ഇവിടെ നിലവിൽ ആരും ഇല്ല. എന്നാലും നല്ല വൃത്തിയായിട്ട് അടിപൊളിയായിട്ട് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഇവർ വെച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് ഈ ഒരു ഹോട്ടലിൻ്റെ ഇൻറ്റീരിയർ. ഫാമിലിക്ക് ഇരിക്കാൻ വേണ്ടി ഇവിടെ സെപ്പറേറ്റ് ക്യാബിനും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നല്ല ഗ്രാഫിക്സൊക്കെ ആയിട്ടാണ് ഈ ഒരു ഹോട്ടൽ ഇതൊക്കെ. കാരണം ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ എന്ന് പറയുകയാണെങ്കിൽ ഒരു സിമ്പിൾ ഡിസൈനാണ്, ബട്ട് ഭയങ്കര രസമായിട്ടുണ്ട്. ഈ ഒരു റൂം നിങ്ങൾ കണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു വാതിൽ, ഈ ഒരു വാതിലിൻ്റെ ഉള്ളിൽ വലിയൊരു സർപ്രൈസ് ഉണ്ട്. നമുക്ക് എന്താണെന്ന് പോയി കണ്ടാലോ. ഈ ഒരു വാതിലിൻ്റെ ഉള്ളിലാണ് അറബികളുടെ കൾച്ചറായിട്ട് നിലത്തിരുന്ന് കഴിക്കുന്ന ആ ഒരു ഇത്, മജ്ലിസം എന്ന് പറഞ്ഞൊരു ഇത്. അതായത് ഒരു വലിയൊരു ഫാമിലി ആയിട്ട് വന്നാൽ അവർക്ക് ഇവിടെ നിലത്തിരുന്ന് നല്ല കുശാലായിട്ട് ഫുഡ് കഴിക്കും. ഇതൊരു രണ്ട് ഏരിയ ഉണ്ട്, അതായത് രണ്ട് ഹോളുണ്ട്. അതും ഒന്നിവിടെ ഒന്നിവിടെ. ഈ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഒന്ന് ഡിവൈഡ് ചെയ്ത് വെക്കുന്ന ഒരു ഏരിയ ആണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സെറ്റപ്പ് ഞാൻ ഫസ്റ്റ് ടൈമായിട്ട് എൻ്റെ ലൈഫിൽ കാണണേ. അപ്പം നിങ്ങളെല്ലാം കണ്ടില്ലേ. നമുക്ക് ഈ ഒരു ഏരിയയെ കുറിച്ച് ഒന്ന് പറയുകയാണെങ്കിൽ എനിക്ക് മജ്ലിസ് ആണ്. മജ്ലിസ് മജ്ലിസ് സിസ്റ്റമാണ്. നല്ല ഫാമിലീസിന് ഒരു ഫാമിലി കൂട്ടായിട്ട് ആളുകൾ വന്ന് അവരെ അവിടെ നിലത്തിരുത്തി അത് പഴയ ഒരു സിസ്റ്റത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുന്ന ഒരു പ്രക്രിയയാണ്. അപ്പോൾ നല്ല റിവ്യൂസാണ്. നമ്മൾ ഫാമിലിയൊക്കെ നേരത്തെ വരെ നമ്മൾ ബുക്കിംഗ് എടുക്കുമായിരുന്നു. അവർ ബുക്ക് ചെയ്യും, ഒരു ഫാമിലിയൊക്കെ വരും. എൻ്റെ ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അപ്പുറപ്പുറത്ത് 50 പേരോളം ഒത്തുകൊള്ളും. അപ്പോൾ അവരെല്ലാം ഒരുമിച്ച് തന്നെ ഫുഡ് കഴിക്കുക, സന്തോഷം പങ്കിടുക, ചെറിയ ചെറിയ ബർത്ത്ഡേ ഫംഗ്ഷൻസ് അതുപോലുള്ള വിവാഹ വാർഷികങ്ങളൊക്കെ ഒരുപാട് ആഘോഷങ്ങളൊക്കെ കൂടെ നടന്നിട്ടുള്ളതാണ്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മജ്ലിസ് ഞങ്ങൾ ഒരുക്കിയത്. എന്തായാലും നല്ല ഒരു റിവ്യൂസാണ് മജ്ലിസിനൊക്കെ നൽകിക്കൊണ്ടിരുന്നത്. അപ്പം നിങ്ങൾക്ക് ശരിക്കും ഇതെന്താന്ന് മനസ്സിലായില്ലേ. അപ്പം ഇങ്ങനത്തെ കുറേ വെറൈറ്റി നമുക്ക് പുതിയതായിട്ട് കൊണ്ടുവന്ന ഒരു ഹോട്ടലാണ് നമ്മുടെ മലബാർ മന്തി ഹൗസ് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടല്. നമുക്ക് നേരെ ഇവരുടെ കിച്ചൺ ഒന്ന് പോയി കാണാം അല്ലേ. ഇനി നമ്മൾ പോകാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഏത് ഹോട്ടലിൻ്റെ നട്ടലായിട്ടുള്ള അവരുടെ കിച്ചൺ തന്നെയാണ്. അപ്പം നമുക്ക് ഇവിടെ ഉള്ള കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടേക്കാം. ഇതാണ് ഇവരുടെ ഈ ഒരു കിച്ചൺ. ഇവരുടെ 3 കിച്ചണിൽ ഒന്ന് നമ്മൾ നല്ല വൃത്തിയായിട്ട് നല്ല ഹൈജീനിക്കായിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചൺ ഇവിടെ പ്രവർത്തിപ്പിക്കുന്നത്. ഇവിടെ ഇപ്പം നിലവിലുള്ള ഇവിടെ ബിരിയാണി, പിന്നെ ദേ ഇവിടെ വലിയൊരു സ്റ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വേണ്ടാത്ത സ്മെല്ലും എയറൊക്കെ പുറത്തോട്ടേക്ക് പോകാൻ വേണ്ടിയുള്ളൊരു എക്സസ് ഫാനും ഉണ്ട്. ഈ ഹോട്ടലിൽ നിങ്ങൾ പുറത്തൊരു കിച്ചൺ കണ്ടു, അതേ ഉള്ളിൽ ഇവിടെ വേറൊരു കിച്ചൺ കണ്ടു, അതേ ഇങ്ങോട്ടേക്ക് നോക്കിയാൽ നമുക്ക് അടുത്തൊരു കിച്ചൺ കാണാം.
നോക്കാം ഈ ഒരു കുക്കറിലോട്ടേക്ക് പോരാ കേട്ടോ. നോക്കാം ഇവിടുത്തെ ഒരു മെയിനായിട്ടുള്ള രണ്ട് കുക്കുകളിലേക്ക്, ആ മെയിനായിട്ടുള്ള രണ്ട് കുക്കുകളിൽ ഒരു ഒരു കുക്കാണിത്. അപ്പം ആ നമ്മുടെ നാട്ടുകാരനാണ്, അടിമാലിക്കാരൻ തന്നെയാണ്. അപ്പം നമുക്ക് ഈ ചേട്ടനോട് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാം. ഒന്ന് കാണിക്കാം, ജസ്റ്റ് മാസ്ക് ഒന്ന് താഴ്ത്തി. ആ ഇതാണ് നമ്മുടെ ചേട്ടൻ, ഇനി വെച്ച കുഴപ്പമില്ല. ഓക്കെ ചേട്ടാ, അപ്പം ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് സജി. ആ സജി എന്നാണ് ചേട്ടൻ്റെ പേര്. ചേട്ടൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണോ? ഓക്കെ. അപ്പം ചേട്ടന് ഈ ഒരു മേഖലയിലോട്ട് വന്നിട്ട് എത്ര നാളായി? 25 വർഷം കഴിഞ്ഞു. ആ അപ്പം ഇവിടെ ചേട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റം ഏതാണ്? ബിരിയാണി, ചോറ്, അവിയൽ, ചോറിൻ്റെ കറികളൊക്കെ. ഇപ്പം എങ്ങനെയാണ് ബിരിയാണി? അപ്പം ഇതാണ് ഇവിടുത്തെ ഒരു സെറ്റപ്പും കാര്യങ്ങളെല്ലാം. ഈ ഒരു ഹോട്ടലിലെ വാഷിംഗ് ഏരിയ ആണ് ഈ കാണുന്നത്. ഇവിടെയും എന്നാ സാധാരണ പോലെ തന്നെ ഈ ഹോട്ടലിൽ എവിടെയുള്ള പോലെ നല്ല വൃത്തിയിലാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നത്. പിന്നെ ഇതൊരു ഹോട്ടലിൽ ചെന്നാലും അല്ലെങ്കിൽ എവിടെ ചെന്നാലും നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ വാഷ്റൂം. അപ്പം നമുക്ക് ആ ഒരു കാര്യം ആ ഒരു സ്ഥലത്തിലോട്ട് പോയേക്കാം. ഇതാണ് ഇവരുടെ വാഷ്റൂമും കാര്യങ്ങളും. വളരെ മനോഹരമായിട്ടാണ് ഇവരുടെ വാഷ്റൂം ഇവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ജെൻസിന് വേണ്ടി, ആ രണ്ട് ജെൻസിന് വേണ്ടിയുള്ള ഒരു ടോയ്ലറ്റും ഒരു ലേഡീസിന് വേണ്ടിയുള്ള ടോയ്ലറ്റും. നമുക്ക് ഈ ലേഡീസ് ആ ലേഡീസിന് വേണ്ടി രണ്ടെണ്ണം തന്നെയുണ്ട് കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ ഒരു വാഷിംഗ് ബേസ്, പിന്നെ നമുക്ക് ഒരു മിറർ വരണ്ട, പിന്നെ സെപ്പറേറ്റ് രണ്ട് ടോയ്ലറ്റ് വരണ്ട. പിന്നെ ഇവിടെയാണെങ്കിൽ തന്നെ കിച്ചന് വേണ്ടി നമുക്ക് ഒരു പൊക്കം കുറഞ്ഞ അല്ലെങ്കിൽ ഒരു ഹൈറ്റ് കുറഞ്ഞ ഒരു വാഷിംഗ് ബേസിനും ബാക്കി മൂന്നും നമുക്ക് അഡൾട്ട്സിന് വേണ്ടിയുള്ള നല്ല വലിയ വലിയൊരു നല്ല ക്ലിയർ ഉള്ള ഒരു മിറർ തന്നെയുണ്ട്. പിന്നെ ജെൻസിൻ്റെ ടോയ്ലറ്റിലോട്ട് ചെല്ലുവാണെങ്കിൽ ഇതാണ് നല്ല പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്ത് തന്നെയാണ് ഇവരിത് ഇട്ടേക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഹോട്ടലിലെ എല്ലാ കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ വരെ വന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മന്തി എങ്ങനെയാണ് കഴിക്കാണ്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാനൊരു സിറ്റുവേഷൻ ഇല്ലാത്ത കാരണം നമ്മൾ പാഴ്സൽ വാങ്ങിയേക്കാണ്. ഈ മന്തിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും ടേസ്റ്റും ഒക്കെ വീട്ടിൽ ചെന്നിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമുക്കിത് ഇവിടുന്ന് പാഴ്സൽ വാങ്ങാം. നമ്മൾ നമ്മുടെ വീട്ടിൽ വന്നതായിരിക്കും നമുക്ക് മന്തിയൊക്കെ പൊട്ടിച്ച് ടേസ്റ്റ് ചെയ്യാനുള്ള സമയം. അപ്പോൾ എന്തെങ്കിലും നമ്മുടെ മന്തിയുടെ പാക്കറ്റിങ് കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളിപ്പം ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഒരു അലൂമിനിയം ഇതിലായിട്ടാണ് നമുക്ക് മന്തി വരണം, പിന്നെ മയോണൈസ് വരണം, പിന്നെ സാലഡ് വരണം, പിന്നെ ചട്നിയും വരണം. അപ്പം നമുക്ക് ഒരു ഹാഫ് മന്തി വാങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എന്തോരം ക്വാണ്ടിറ്റി ഉണ്ടാവുമെന്ന് നോക്കാം. ഒരു ഹാഫ് മന്തിയിൽ ഈ ഒരു പ്ലേറ്റ് ഇത്രയും ക്വാണ്ടിറ്റിയാണ് നമുക്കൊരു ഹാഫ് മന്തിയിൽ കിട്ടുന്നത്. അപ്പം നമ്മളൊരു ഹാഫ് മന്തി വാങ്ങിക്കഴിഞ്ഞാൽ നമുക്കൊരു വലിയ പീസ് ചിക്കനും അത് പിന്നെ അതേപോലെ തന്നെ രണ്ട് പ്ലേറ്റ് നിറച്ച് റൈസുമാണ് നമുക്ക് ഇതിൽ പറഞ്ഞൊരു ക്വാളിറ്റി. മന്തി നമുക്ക് കഴിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റിലോട്ട് ഇച്ചിരി മന്തി റൈസും മന്തിയുടെ പീസും അതേപോലെ മയോണൈസ് നമുക്ക് ഈ പറഞ്ഞൊരു പിക്കിള് അതേപോലെ തന്നെ ഈ സാലഡും എടുത്തു വച്ചിട്ടുണ്ട്. ഇനി ഈ ചിക്കനെ കുറിച്ച് പറയുകയാണെങ്കിൽ ചിക്കൻ കുറച്ച് ഫ്രൈ ആയ പോലെ പക്ഷെ നല്ല സോഫ്റ്റാണ് ചിക്കൻ്റെ പീസ് കാര്യങ്ങളൊക്കെ. നമുക്ക് ജസ്റ്റ് ഒന്ന് പിടിച്ചാൽ ഇങ്ങനെ നൂർന്ന് വരണം. ഇനി നമുക്ക് ആദ്യം ചിക്കനും കുറച്ച് റൈസും മാത്രം കൂട്ടി ഒന്ന് കഴിച്ചു നോക്കാം. നമ്മളിതേ അങ്ങനെ നമ്മുടെ കുഴിമന്തിയൊക്കെ കഴിച്ച് നല്ല അടിപൊളിയായിട്ട് വയറൊക്കെ ഇറങ്ങിയതേ നമ്മുടെ സ്ഥിരം ലൊക്കേഷനായിട്ടുള്ള ടെറസിൻ്റെ മേളിലോട്ട് വന്നേക്കാണ്. ഇവിടെ കുറച്ച് അലങ്കോലമായിട്ട് ഇരിക്കുമായിരുന്നു കാരണം നമ്മുടെ കുറച്ച് പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ആ സംഭവം കാണിച്ചാൽ കേട്ടോ. എൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്കുള്ളൊരു കാഴ്ച കേട്ടോ. ഇത് നമ്മുടെ പറമ്പാണ്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്താൽ നമുക്കൊരു ഒരു ഷീറ്റ് പോലെ ഒരു ഗ്ലാസിൻ്റെ ഒരു സംഭവം ഇട്ടേക്കണം മറ്റേ ഫ്രണ്ടിലോട്ട്. അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടന്ന് അലങ്കോലമായിട്ട് കിടക്കുവാണ് ഇവിടെ. ഇവിടെ നമുക്ക് നമ്മുടെ കണ്ടൻറ്റിലോട്ട് തിരിച്ചു വരാം. അപ്പം നമുക്ക് നമ്മുടെ മന്തിയെ കുറിച്ച് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി മന്തി
ഈ ഒരു ഹോട്ടലിൽ നിന്ന് ഇറങ്ങി നേരത്തെ തുടങ്ങി കഴിഞ്ഞ് കുറച്ച് മിനുക്ക് പണിയൊക്കെ കഴിഞ്ഞിട്ട് ഇത് വീണ്ടും റീഓപ്പൺ ചെയ്തത്. അപ്പം ആദ്യം കഴിച്ചതിനേക്കാളും നല്ല വണ്ടർഫുൾ ടേസ്റ്റ് ആയിട്ടാണ് ഇപ്പോഴത്തെ മന്തി ഫുൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് നാല് ടൈപ്പ് മന്തി ഉണ്ടെന്നായിരുന്നു നേരത്തെ ഇറങ്ങിയ, ചിക്കനും ഫിഷും ബീഫും മട്ടനൊക്കെ ആയിട്ട്. നമുക്ക് ഈ കൊറോണയുടെ ഈ സിറ്റുവേഷനിൽ ചിക്കൻ മാത്രമേ ടേസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എന്തായാലും നമുക്ക് ഈ കൊറോണയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മറ്റുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനും നമുക്ക് എന്താ അത് പോയി ടേസ്റ്റ് ചെയ്യും. പിന്നെ നമുക്ക് ഇതോടൊപ്പം ഈ മന്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് മയോണൈസ് കുറച്ച് ഇഷ്ടമല്ല. പക്ഷെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പിക്കിളും അതേപോലെ ടൊമാറ്റോയുടെ ആ ഒരു ചട്നി പോലത്തെ അതും നല്ല കോമ്പിനേഷനായിരുന്നു. പിന്നെ ഇപ്പം എന്താ പറയുക, ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ. സീരിയസ് ആയിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. അപ്പം നിങ്ങളുടെ ഈ ഒരു വീഡിയോ കണ്ട പോലെ തന്നെ ഇങ്ങനെയാണ് നമ്മുടെ ഒരു ഹോട്ടൽ രംഗത്ത് അല്ലെങ്കിൽ ഈ ഒരു ഹോട്ടൽ ഫീൽഡിൽ ഉള്ള ആൾക്കാർ, അതായത് ഈ ഒരു സ്പെസിഫിക് ഹോട്ടലിന് മാത്രമല്ല ബാലൻസ് ഏറെക്കുറെ എല്ലാ ഹോട്ടൽസും അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാട്, ഈ കൊറോണ അവരെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്തേക്കണതെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി വിചാരിച്ചത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു കാര്യങ്ങളെല്ലാം കിട്ടിയെന്ന് തോന്നുന്നു. ഇപ്പം നമുക്ക് നമ്മളോട് പറഞ്ഞേക്കണ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ കറണ്ടിൻ്റെ ഈ ഒരു ഇലക്ട്രിസിറ്റി ബില്ല് വളരെ അധികമായിട്ട് ആണ് വരുന്നത്. അതേപോലെ തന്നെ കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ കുറവാണ്. എന്തായാലും അവർക്കൊക്കെ നല്ലത് വരട്ടെ, ഈ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നം കഴിഞ്ഞ് നമ്മൾ മൂന്നാറിലോട്ടൊക്കെ ടൂറ് വരുന്ന ആൾക്കാരോ അത് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്ന ഈ അടിമാലി പരിസരത്ത് അല്ലെങ്കിൽ ഇടുക്കിയുടെ ഈ ഒരു പരിസരങ്ങളിൽ ഉള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ബൾക്കായിട്ടുള്ള ഓർഡറുകളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇവരെ സമീപിക്കാം. ഇവർ ഹോട്ടലിൻ്റെ ഗൂഗിൾ മാപ്പിലെ ലൊക്കേഷൻ്റെ ലിങ്കും അതേപോലെ തന്നെ ഇക്കയുടെ നമ്പറും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. ഈ ഒരു കുട്ടി വീഡിയോ ഇതോടുകൂടി അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടവരെല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കണം കൂടെ അമർത്തുക. പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു ബ്യൂട്ടിഫുൾ മെമ്മറീസ് ആയിട്ട് ട്രാവലേഴ്സ് മെമ്മറീസ് വരുന്നവരെ ബൈ.